ഭാര്യ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഭർത്താവായി ഞാനും നിങ്ങളും മാറണം എങ്കിലേ നമുക്ക് അങ്ങനെ ഒരു അവകാശവാദം പറയാൻ അർഹതയുള്ളൂ. പ്രിയപ്പെട്ടവരെ ആലോചിക്കണം. നിങ്ങൾ ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹാ, അബൂ സലമ റളിയല്ലാഹു തആല അൻഹു വളരെ സന്തോഷത്തോടെ ജീവിച്ചവരാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്ത് പോയിട്ട് അബൂ സലമ റളിയല്ലാഹു അൻഹു വന്നിട്ട് പറയുന്നു, എന്റെ പ്രിയപ്പെട്ട ഉമ്മു സലമ, ഇന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്ന ഒരു ദുആ നിനക്ക് ഞാൻ പറഞ്ഞു തരാം പെണ്ണേ. ഭാര്യയും ഭർത്താവിന്റെയും ശൈലി നമ്മൾ കണ്ടോ? കുടുംബജീവിതം കൂടുമ്പോൾ ഇമ്പം, അതാണ് കുടുംബം. കൂടുമ്പോൾ ഇമ്പം, അതാണ് കുടുംബം. ആ കൂടുമ്പോൾ എന്ന് പറയുന്നത് ഭാര്യാഭർത്തൃ ബന്ധത്തെ കുറിച്ച് പറഞ്ഞതല്ല. ഭാര്യയെ കാണുമ്പോ, അവളുടെ അടുത്തിരിക്കുമ്പോ, അവളുമായി സംസാരിക്കുമ്പോ, അവളെന്റെ മടിയിൽ കിടക്കുമ്പോ, ഞാൻ അവളെ മടിയിൽ കിടക്കുമ്പോ, അവളുടെ മുടിയിലൂടെ കൈയിങ്ങനെ കൊണ്ടുപോകുമ്പോ, അവളോട് ഫോണിൽ സംസാരിക്കുമ്പോ, എപ്പോഴും ഇമ്പം, അതാണ് കുടുംബം. എന്റെ പ്രിയപ്പെട്ടവര്, ദീനിന് വേണ്ടി എല്ലാം പങ്കുവെക്കാനുള്ള മനസ്സ് ആ കുടുംബ ജീവിതത്തിന്റെ വക്താക്കൾക്കുണ്ടായിരിക്കണം. പിതങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ദുആ കൊണ്ടുവന്ന് ഉമ്മു സലമാക്ക് പറഞ്ഞു കൊടുക്കുന്നു, പെണ്ണേ ഇന്നല്ലാന്റെ റസൂല് പഠിപ്പിച്ചിരുന്ന ദുആ ഇതാണ്. നമ്മളും അങ്ങനെ ചെയ്യണം. നമ്മുടെ ഭാര്യയോട് എന്റെ പ്രിയപ്പെട്ടവരെ, നല്ല നല്ല ദീനി പുസ്തകങ്ങളുണ്ടല്ലോ, സുന്നത്തു ജമാഅത്തിന്റെ കരുത്തരായ പണ്ഡിതന്മാരെഴുതിയ പുസ്തകങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് ഭാര്യയോട് പറഞ്ഞിട്ട് വായിക്കണം. രണ്ടുപേരും വായിച്ചു പഠിക്കണം. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യണം. അൽഹംദുലില്ലാഹ്. അതല്ലേ മക്കയിലും മദീനയിലൊക്കെ ഭാര്യയും ഭർത്താവും പോകുമ്പോ പരസ്പരം ചോദിക്കുന്നത് പോലും കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവര്, ഉസ്താദേ എന്റെ ഭർത്താവ് നാല് ഖത്തമാണ് ഓതിയത്, ഞാൻ ഇന്നലെ അഞ്ചെണ്ണം തീർത്തു. ഉടനെ ഭർത്താവ് പറയുന്നു, അല്ല ഉസ്താദേ, ഞാനിതാ ഇന്ന് ആറെണ്ണം തീർക്കും, എനിക്ക് അവിടെ കാലം ഈ മാ കൊണ്ട് മുമ്പത്തി ഇരത്തണോ. അതിനുള്ള മാത്സര്യബുദ്ധി നമ്മുടെ ജീവിതത്തില് കാണുന്നുണ്ടോ? വികാലാന്റെ കാണിക്കാൻ കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞ് കരയുന്ന ചുറ്റുമൂരയിലെ പെണ്ണേ, കൊല്ലം ബീച്ചിൽ അരമണിക്കൂർ കൊണ്ടിരുത്തി കപ്പലണ്ട് വാങ്ങി തരാൻ പറഞ്ഞിട്ട് കേൾക്കാത്ത മനുഷ്യോ, നിങ്ങൾക്ക് എന്ത് ഭർത്തൃ സ്നേഹമാ, ഭാര്യയോടുള്ള സ്നേഹമാ എന്ന് ചോദിച്ച് കളിയാക്കുന്ന പെണ്ണേ, അബൂ സലമ പള്ളിയിൽ നിന്ന് വന്നിട്ട് പറയുന്ന കണ്ടോ, ഉമ്മു സലമ ഓടിവാ, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്ന ഒരു ദുആ നിനക്ക് പഠിപ്പിച്ചു തരാ. എത്ര പേര് പള്ളിയിൽ നിന്ന് ഉസ്താദിന്റെ ജുമാ പ്രസംഗം കേട്ടിട്ട് ഭാര്യയോട് പോയി പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? നിങ്ങൾ അങ്ങനെ പോയി പറഞ്ഞോ, എത്ര ഭാര്യമാര് കേൾക്കാൻ മനസ്സ് കാണിക്കുന്നുണ്ടോ? അബൂ സലമ ചെന്നിട്ട് പറഞ്ഞു, പെണ്ണേ, ഉമ്മു സലമ വേഗമിറങ്ങി വന്നു. അബൂ സലമ പറഞ്ഞു കൊടുക്കുന്ന, എന്തെങ്കിലും ഒരു സാധനം നഷ്ടപ്പെട്ടു പോയാ അല്ലാഹുമ്മ അജ്റിനീ ഫീ മുസീബത്തി വഹലിഫ്ലീ ഖൈറൻ മിൻഹാ. ഈ ദുആ നല്ലതാണ് പെണ്ണേ, ഈ ദുആ നീ ചെല്ലണം. എന്താ ദുആന്റെ അർത്ഥം? അല്ലാഹുമ്മ അജ്റിനീ ഫീ മുസീബത്തി, എനിക്ക് സംഭവിച്ചു പോരെ വിപത്തിൽ നീ എനിക്ക് പ്രതിഫലം തരണേ. അല്ലാ വാഹിലിഫുലി ഖൈറൻ മിൻഹാ, ഇതിന് പകരം എനിക്ക് ഇതിനേക്കാൾ ഉത്തമമായത് പകരം തരണേ. അല്ലാ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാ, ആരെങ്കിലും വിലപിടിപ്പുള്ളവർ മരിച്ചു പോയാ, നിന്റെ സ്നേഹം നിന്റെ മനസ്സിന്റെ കത്ത് സ്ഥാപിച്ചിരുന്ന കഥാപുരുഷന്മാർ ലോകത്തോട് വിട പറഞ്ഞ ഈ ദുആ വളരെ നല്ലതാണ്. അബൂ സലമ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുത്തു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ അതങ്ങോട്ട് ചൊല്ലാൻ തുടങ്ങി. എന്നിട്ടത് മനഃപ്പാഠമാക്കി വെച്ച് സുബ്ഹാനല്ലാഹ്. കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോ അബൂ സലമ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു പോയി. ഉമ്മു സലമയ്ക്ക് വല്ലാത്ത സങ്കടം വന്നു. നാലു മാസവും പത്തു ദിവസവും ഭർത്താവ് മരിച്ചാൽ യുദ്ധയിരിക്കണമല്ലോ. അങ്ങനെ യുദ്ധയിരിക്കുന്ന സമയത്ത് ഉമ്മു സലമ അല്ലാഹുവിനോട് ചൊല്ലിയ ദുആ, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു കൊടുത്ത് ഭർത്താവ് കൊണ്ട് പറഞ്ഞു കൊടുത്ത ദുആയ, അല്ലാഹുമ്മ അജ്റിനീ ഫീ മുസീബത്തി
മുസീബത്തെ എൻ്റെ ഭർത്താവ് പോയല്ലോ അതൊരു ദുരന്തമാണ് എൻ്റെ വിപത്താണ് അതിൽ എനിക്ക് പ്രതിഫലം തരണേ അല്ലാ വാഹിലി ഫിലി ഖൈറം മിൻഹാ അതിനേക്കാൾ ശ്രേഷ്ഠമായതിന് എനിക്ക് പകരം തരണ റബ്ബേ എന്ന് ബഹുമാനപ്പെട്ട ഉമ്മു സലമ ദുആറുന്നു എന്നിട്ടോ ആ ഇദ്ദയുടെ കാലാവധിയിൽ അങ്ങ് ദുആ ചെയ്യുമ്പോ ഉടനെ തന്നെ ഉമ്മു സലമ വിചാരിക്കാറുണ്ട് ഇതിനേക്കാൾ നല്ലത് പകരം തരണമെന്ന് അള്ളാഹനോട് ചോദിച്ചിട്ട് എന്ത് ചെയ്യാനാ എന്റെ ഭർത്താവ് അബൂ സലമയേക്കാൾ ഏറ്റവും മിടുക്കനായ ഏറ്റവും നല്ല ശക്തനായ ഒരു ഭർത്താവ് ലോകത്ത് വേറെ ഇല്ലല്ലോ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ആരാണ് നീ എന്റെ അടുത്തേക്ക് വരിക ഞാൻ ഒരുപാട് പ്രായമായി പോയല്ലോ എന്നാലും ഈ ദുആ നബി തങ്ങൾ പഠിപ്പിച്ചതല്ലേ അതുകൊണ്ട് ചെല്ലാം അല്ലാഹ് കൂലി തരുമെന്ന് പറഞ്ഞ് ചൊല്ലിക്കൊണ്ട് കരന്നിരുന്നു ഫലം കലത്തെ ഇദ്ദത്തി ഉമ്മു സലമയുടെ ഇദ്ദ കഴിഞ്ഞപ്പോ ആ മഹദി പറയുന്നു സഹാബത്തെ ഖതബനീ റസൂലുള്ളാ ഖതബനീ റസൂലുള്ളാ അല്ലാഹുവിന്റെ റസൂൽ ഉമ്മു സലമയെ വിവാഹം ആലോചിച്ചു ചെന്നു താഹ റസൂലുള്ളാവേ തിങ്കൽ ഹബീബുള്ളാവേ താഹ റസൂലുള്ളാവേ തിങ്കൽ ഹബീബുള്ളാവേ തൊയ്ബാ പതീം ജീവേ തൗഹീദൊളി നീലാവേ അർശിൻ കുർശിനും അധിപതി ഉടയൊണ്ട് അസനത്തോലകത്തിലുരച്ചപ്പുവേ അർശിൻ കുർശിനും അധിപതി ഉടയൊണ്ട് അസനത്തോലകത്തിലുരച്ചപ്പുവേ താ റസൂലുള്ളാവേ തിങ്കൽ ഹബീബുള്ളാവേ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ വിവാഹം ആലോചിച്ചപ്പോ ഉമ്മു സലമ ഞെട്ടിപ്പോയി എന്റെ ഭർത്താവിനെക്കാലം എന്തുകൊണ്ട് യോഗ്യനാണ് എന്റെ ഭർത്താവിനെക്കാലം എന്തുകൊണ്ട് എനിക്ക് ചേർന്നവനാണ് പക്ഷേ റസൂലുള്ളാഹിയുടെ കൂടെ പ്രകാശമുള്ള ശരീരത്തിൽ ഒട്ടിക്കിടക്കുന്ന രാത്രിയിൽ പോലും തന്റെ ഭർത്താവിന് ഞാനും മറന്നിട്ടില്ല എന്താ കാരണമെന്നറിയോ എന്റെ ഭർത്താവിനക്ക് ഇൽമ പഠിപ്പിച്ചു തന്നോ എന്ന് ആ ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുത്തെങ്കിലോ ഞാനും നിങ്ങളും മരിക്കുമ്പോ ഇല്ലെങ്കിൽ ജീവിച്ചിരിക്കുമ്പോ തന്നെ ആത്മീയമായ അല്ലാഹുവിനെ സാക്ഷി നിർത്തിയുള്ള ഒരു സ്നേഹം എനിക്കും നിങ്ങൾക്കും കിട്ടുമോ അങ്ങനെ കിട്ടണം അതിനുവേണ്ടി കിട്ടണം എല്ലാരെ കണ്ണിൽ കണ്ട എല്ലാ അനാശാസ്യങ്ങളും നടക്കുന്ന സ്ഥലത്തും കൊണ്ടുപോയി കൊണ്ടുപോയി ആ പെണ്ണിനെയും ഭാര്യയും മക്കളെയും കൊണ്ടുപോയി കളിച്ച് ചിരിപ്പിച്ച് കൊണ്ടിങ്ങനെ നടന്നു വീഗാലാൻഡി കൊണ്ടുപോയി ബർമൂഡ ഇട്ട് വലിച്ചെറിഞ്ഞു ഒക്കെ ചെയ്തെല്ലാം കഴിഞ്ഞ് അവസാനം നീ മരിക്കുമ്പോ ഭാര്യ എന്ത് പറയും എന്താ സിനിമയ്ക്ക് സ്കൂട്ടറിൽ കൊണ്ടുപോകാൻ എന്നെ ആരുണ്ട് എന്നോർത്തവളതാ കരയുന്നേ അല്ലാഹുവേ ഡബിൾസ് കാടാൻ കൊണ്ടുപോയ മച്ചയാണ് ഈ പൊതിഞ്ഞു കിടക്കുന്നത് ചിരാട്ടൂണ് കാണാൻ കൊണ്ടുപോയ ഭർത്താവാണ് ഇതാ ചുറ്റുമൂല പള്ളിയുടെ ടൗണിലൂടെ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നതല്ല നാളെ ആരാണ് എന്നെ കൊണ്ടുപോകുന്നതെന്ന് ചിന്തിച്ചാ പെണ്ണ് കരയുന്നത് അങ്ങനെ കരയരുത് അങ്ങനെ കരയരുത് പിന്നെ എങ്ങനെ കരയണം റബ്ബേ എന്നെ എന്റെ കുടുംബക്കാർ വരെ വെറുത്തപ്പോ എന്റെ ഭർത്താവാണ് എന്നെ സ്നേഹിച്ചത് പട്ടിണിയില്ലാതെ എനിക്ക് വേണ്ടി ഉറക്കമൊഴിഞ്ഞു ജോലി ചെയ്ത് എന്റെ ചിലവ് നോക്കിയിട്ട് എനിക്ക് വസ്ത്രം തന്നു പെരുന്നാളിനെ ഇറച്ചി വാങ്ങി തന്നു എന്റെ സന്തോഷത്തിന് വേണ്ടി എല്ലാം ചെയ്ത എന്റെ ഭർത്താവ് മരിച്ചുപോയെന്ന് പറഞ്ഞ് ഓ ഭർത്താവിന് പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാ നമ്മുടെ ഭാര്യമാർക്ക് കഴിയണം എന്റെ പ്രിയപ്പെട്ടവരേ
അതുകൊണ്ട് കുടുംബജീവിതത്തിൽ ഭർത്താവിന്റെ ഭാര്യയുടെ താളത്തിനൊത്ത് തുള്ളിയിട്ട് ഈമാനിന്റെ എല്ലാ മേഖലകളും നമ്മൾ നശിപ്പിച്ച് കളയരുത്. നീ വീട്ടിന്റെ അകത്തുണ്ടെങ്കിൽ ബാങ്ക് പള്ളിയിൽ നിന്ന് കേൾക്കുമ്പോ സീരിയല് കണ്ടുകൊണ്ടിരിക്കുന്ന നിന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ശക്തമായിട്ട് അതൊന്ന് ഓഫ് ചെയ്യാനുള്ള കൽപ്പന കൊടുക്കാനുള്ള കഴിവ് നിനക്കില്ലെങ്കിൽ പിന്നെ എന്തിനാ നീ ഒരു ഭർത്താവാന്ന് പറഞ്ഞ് ഞെളിഞ്ഞു നടക്കുന്നത്? അള്ളാഹുവിന്റെ ഖുർആനിന്റെ വീട്ടിന്റെ അകത്തുണ്ടല്ലോ, അതൊന്ന് എടുത്തു കൊടുത്തിട്ട് ഓതാൻ പറയാ. നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്താണ് നീ മുസ്ലിം എന്ന് പറഞ്ഞ് നടക്കുന്നത്? നീ കെട്ടിക്കൊണ്ട് വന്നവളല്ലേ, നീ ചിലവിന് കൊടുക്കുന്നവളല്ലേ, ഇവളെ കുറിച്ച് അള്ളാഹുവാണ് നാളെ നിന്നോടാണ് ചോദ്യം ചെയ്യുന്നത്. അത് മറന്നു പോവല്ലേ അവസാനമായി ഖുർആൻ കൈകൊണ്ട് തൊട്ടത് എന്നാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ പരിസരത്ത് ശബ്ദം ശ്രവിക്കുന്ന ഭാര്യമാരെന്ന് ഓർത്തു നോക്കിയേ. അള്ളാന്റെ സ്വർഗത്തിലേക്ക് പോണ്ടേ, മക്കളെയും കൊണ്ട് വളർന്നു വരുന്ന മക്കളുമ്മായും ബാപ്പായും കണ്ടല്ലേ പഠിക്കുന്നത്. 17-കാരി ഒളിച്ചോടുന്ന, 18-കാരി ഒളിച്ചോടുന്ന, 30-കാരി മക്കളെയും കൊണ്ട് ഒളിച്ചോടുന്ന കാലമല്ലേ പ്രിയപ്പെട്ടവര്. എവിടേക്കാണ് പെണ്ണിന്റെ പോക്ക്? എന്താണ് അങ്ങനെ പോകുന്നത്? കുടുംബത്തിലുള്ള ഉപ്പയായ ആണ്, ഭർത്താവായ ആണ്, ആങ്ങളയായ ആണ്, അവർ ഈമാനികമായ കരുത്തു കാട്ടാത്തത് കൊണ്ടാണ്.